കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഴുവൻ പ്രദേശങ്ങളും എപ്പോഴും ഇന്ത്യയുടെ ഭാഗമായിരിക്കും ജമ്മുകാശ്മീർ വിഷയത്തിൽ അനാവശ്യ പരാമർശം നടത്തിയ ഒ ഐ സിക്ക് ചുട്ട മറുപടി നൽകി ഇന്ത്യ ജമ്മുകശ്മീർ വിഷയത്തിൽ ഇന്ത്യയെക്കുറിച്ച് അനാവശ്യ പരാമർശം നടത്തിയ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനെയാണ് ഇന്ത്യ കടന്നാക്രമിച്ചത് സ്വന്തം രാജ്യത്തെ ജനങ്ങൾ ഉപജീവനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി പോരാടുമ്പോൾ പാകിസ്ഥാന്റെ ശ്രദ്ധ തെറ്റായ കാര്യങ്ങളിലാണെന്നും അടിസ്ഥാനരഹിതമായ പ്രചാരണത്തിനു പകരം സ്വന്തം ജനതയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കൌൺസിലിൽ സംസാരിച്ച ഇന്ത്യയുടെ പ്രതിനിധി സീമ പൂജാനിയാണ് ഒ സിക്കെതിരെ ആഞ്ഞടിച്ചത് കാശ്മീരികളെ ഇന്ത്യൻ അധികാരികൾ പ്രയാസപ്പെടുത്തുന്നു എന്നാണ് പാക് വിദേശകാര്യ സഹമന്ത്രി ഹിനാ റബ്ബാനി ഗറിൻ വ്യാഴാഴ്ച നടത്തിയ പരാമർശം ഇതിനെതിരെയാണ് സീമ പൂജാനി പറഞ്ഞത് ജമ്മുകശ്മീരിനെക്കുറിച്ചുള്ള ഒ ഐ സിയുടെ അനാവശ്യമായിട്ടുള്ള പരാമർശങ്ങൾ നിരസിക്കുന്നു ജമ്മുകാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഴുവൻ പ്രദേശങ്ങളും എപ്പോഴും ഇന്ത്യയുടെ ഭാഗമായിരിക്കും എന്നതാണ് വസ്തുത ഇന്ത്യൻ പ്രദേശത്ത് പാകിസ്ഥാൻ അധിനിവേശം നടത്തിയതാണെന്നും സീമ വ്യക്തമാക്കി പാകിസ്ഥാൻ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദം ഉപേക്ഷിക്കാനും ഇന്ത്യൻ പ്രദേശത്തെ അധിനിവേശം പിൻവലിക്കാനും ഒ ഐ സിയുടെ അംഗമായ പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നതിനു പകരം ഇന്ത്യക്കെതിരെ ദുരുദ്ദേശപരമായ പ്രചാരണത്തിന് അനുവാദം നൽകുകയായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു വിഷയത്തിൽ വർഗീയവും പക്ഷപാതവും തെറ്റായതുമായ സമീപനം സ്വീകരിച്ച ഒ ഐ സിയുടെ വിശ്വസ്തത ഇതിനകം നഷ്ടപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന ഒ ഐ സിയുടെ സമീപനം അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളതാണ് അതേസമയം ഇന്ത്യ സന്ദർശനത്തെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചും വാചാലനായി മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽഗേറ്റ്സ് ആരോഗ്യം കാലാവസ്ഥാ വ്യതിയാനം മറ്റ് നിർണായക മേഖലകൾ എന്നിവയിലെ നൂതന പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയുമായി ദീർഘനേരം ചർച്ച ചെയ്തതായി ബിൽ ഗേറ്റ്സ് തന്റെ ബ്ലോഗിൽ കുറിച്ചു ലോകം നിരവധി വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്ന ഒരു സമയത്ത് ഇന്ത്യയെപ്പോലെ ചരണാത്മകവും സർഗാത്മകവുമായ ഒരു സ്ഥലം സന്ദർശിക്കുന്നത് പ്രചോദനകരമാണ് ബിൽഗേറ്റ്സ് തന്റെ ബ്ലോഗിൽ കുറിച്ചു വെള്ളിയാഴ്ചത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയാണ് എന്റെ യാത്രയുടെ ഹൈലൈറ്റ് ശാസ്ത്രവും ന്യൂതനത്വവും ഇന്ത്യയിലെ അസമത്വങ്ങൾ കുറയ്ക്കാൻ എങ്ങനെ സഹായിക്കുമെന്ന് ഞങ്ങൾ സംസാരിച്ചു പാൻഡമിക് കാരണം കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ കൂടുതൽ യാത്ര ചെയ്തില്ലെങ്കിലും മോദിയും ഞാനും സമ്പർക്കം പുലർത്തിയിരുന്നു പ്രത്യേകിച്ച് കോവിഡ് നയൻറ്റീൻ വാക്സിനുകൾ വികസിപ്പിച്ചതിനെക്കുറിച്ചും ഇന്ത്യയുടെ ആരോഗ്യ സംവിധാനങ്ങളിൽ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടന്നിരുന്നുവെന്നും ബിൽഗേറ്റ്സ് പറഞ്ഞു ഈ വർഷം മോദിയുടെ ജി ട്വന്റി പ്രസിഡൻസിയുമായി താൻ ചർച്ച നടത്തിയെന്നും ബിൽഗേറ്റ്സ് പറഞ്ഞു രാജ്യത്ത് വികസിപ്പിച്ച നൂതനാശയങ്ങൾ ലോകത്തിന് എങ്ങനെ പ്രയോജനം ചെയ്യുമെന്ന് എടുത്തുകാണിക്കാനുള്ള മികച്ച അവസരമാണിതെന്നും ഗേറ്റ്സ് പറഞ്ഞു പാൻഡമിക് സമയത്ത് ഇരുന്നൂറ് ദശലക്ഷം സ്ത്രീകൾ ഉൾപ്പെടെ മുന്നൂറ് ദശലക്ഷം ആളുകൾക്ക് അടിയന്തര ധനസഹായം ഇന്ത്യ കൈമാറി ഗതിശക്തി പരിപാടിയെ പ്രകീർത്തിച്ച ഗേറ്റ്സ് സർക്കാരുകളെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ഡിജിറ്റൽ സാങ്കേതികവിദ്യ എങ്ങനെ സഹായിക്കുമെന്നതിന്റെ മികച്ച ഉദാഹരണമാണിതെന്നും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി